Welcome to our channel Hari PC. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ കാരറ്റും പപ്പായും ഹാഫ് പോയിന്റ് ചെയ്തെടുത്തതാണ്. പിന്നെ മാങ്ങഞ്ചി, സുർക്ക, എണ്ണ, പിന്നെ അച്ചാർപ്പൊടി, ശർക്കര, പിന്നെ 10 മുളക്, കരിപ്പിണ്ടല, ഇഞ്ചി, ബീട്രൂട്ട്, കല്ലുപ്പ്, പിന്നെ ഉലുവ, കടുക്, എളുത്തുള്ളി, ബീട്രൂട്ട്, ഇത്തരം സാധനങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കിനി കുക്ക് ചെയ്യാൻ പോവാം. ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം. നമുക്ക് പാത്രം വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉലുവ കൊടുക്കാം. ഉലുവ പൊട്ടിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ടെടുക്കാം. ഇനി നമുക്ക് കറിപ്പിണ്ടല ഇട്ടെടുക്കാം. ഇനി നമുക്ക് 10 മുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. നമുക്കത് കടുകിട്ടപ്പോ ഞാൻ പൊടിച്ചിട്ട് മേത്തക്കാവുന്ന. പിന്നെ എന്തായിരുന്നു, ഒരു കരിപ്പിന്റെ ഇടമ്പല്ലേ എന്റെ കൈമക്ക എണ്ണ തെച്ച്. നമുക്ക് ബീട്രൂട്ട് ഇട്ടെടുക്കാം. നമ്മള് ക്യാരറ്റും പപ്പായും കുക്ക് ചെയ്തതാണ്. അടുക്കുള്ള വെള്ളം അടുക്കായിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ അച്ചാർപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. മുളക് പൊടി മാതിരിയാണ് തരുന്നത്. കുറച്ച് കായ്പൊടി ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മള് കുറച്ചും കൂടി അച്ചാർപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമ്മള് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ശർക്കരന്റെ പകുതി ഉള്ളൂ. ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം. ഇത് ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് നമ്മൾ ഇട്ടെടുക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലോണം തെളിച്ച് കിട്ടിയാല് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പൊ നല്ലോണം തെളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാം അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വെച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇനി ഇത് നോക്കൂ, വെള്ളമൊക്കെ വഴിച്ചി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഉപ്പും സൂപ്പും പുളിയൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ഇതില് ഉപ്പും പുളിയും കുറവുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി ഉപ്പും സൂപ്പും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ടേക്കാം. ഇളക്കി കൊടുക്കാം.
നല്ല ടൈറ്റ് ഉണ്ട്. നമ്മൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട് ഈ അച്ചാറ്. ഇനി നമുക്കത് ഉപ്പിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് സൂപ്പർ ആയ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ കമന്റ് ബോക്സ് ട്രൈ ചെയ്തിട്ട് അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ.